ജാസ്മിനെ പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ് ഗബ്രി. ഗബ്രി ഒറ്റയ്ക്ക് പോയി ഫുഡ് കഴിക്കുന്നു, ഒറ്റയ്ക്ക് വന്ന് കിടന്നുറങ്ങുന്നു, ബാക്കി എല്ലാവരുടെ അടുത്ത് സംസാരിക്കുന്നു. ജാസ്മിനെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഗബ്രി ഉറങ്ങാൻ പോയി കിടന്ന സമയത്ത് ജാസ്മിൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഗബ്രി, എനിക്കൊരു 5 മിനിറ്റ് തരൂ, എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. ഗബ്രി പറ്റില്ല പറ്റില്ല എന്ന് അത്രയും നേരം പറഞ്ഞപ്പോൾ അത്രയും കെഞ്ചി ആവശ്യപ്പെട്ട് ഗബ്രി പുറത്തു വന്നിരിക്കുന്നുണ്ട്. ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ പ്രശ്നം, എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്ക് ഗബ്രി എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ. ആ സമയത്ത് ഗബ്രി മുഖത്ത് നോക്കാൻ പോലും തയ്യാറാകുന്നില്ല. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ വരുന്നു, നിന്നെക്കുറിച്ച് ഞാൻ ആവശ്യമില്ലാത്ത കുറേ സംശയങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു, ആ സംശയങ്ങളെല്ലാം ശരിയാണെന്ന് ഞാൻ വിചാരിക്കണോ, നീ സത്യം പറ, എന്താണ് നിന്റെ പ്രശ്നം, എന്താണ് ഞാൻ ചെയ്ത തെറ്റ്, എന്തുകൊണ്ടാണ് നീ എൻ്റെ മുഖത്ത് നോക്കാത്തത്, ഫുഡ് കഴിക്കാൻ ഞാൻ അത്രയും നേരം വന്ന് വിളിച്ചിട്ടും ഞാൻ വന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ നീ ഫുഡ് കഴിക്കാൻ വന്ന് അവിടെ ഒറ്റയ്ക്ക് പോയിരുന്ന അപ്സര ചേച്ചിയുടെ ഇരുന്ന് കഴിച്ചു, അതിനുശേഷം നീ എന്നോട് മാത്രം മിണ്ടാതെ ബാക്കി എല്ലാവരടുത്തും പോയിരുന്നു മിണ്ടുന്നു, എന്താണ് നിന്റെ പ്രശ്നം, ഒന്ന് പറ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കും എന്ന് പറയുന്നുണ്ട്. ഗബ്രി അവിടെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. എനിക്ക് നിന്നോട് ഒരു പ്രശ്നവുമില്ല എന്നാണ് അവിടെ ഗബ്രി പറയുന്നത്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഇതിന്റെ അവസാനം നീ പറയുകയാണ് നിന്റെ നല്ലതിന് വേണ്ടിയായിരുന്നു എന്നൊരു വാചകമാണ് നീ പിന്നീട് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഞാൻ സ്വീകരിക്കില്ല. ഇനി എത്ര നാൾ കഴിഞ്ഞിട്ട് ഇതിന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും നീ നിന്റെ നല്ലതിന് വേണ്ടിയായിരുന്നു ഞാൻ മാറിപ്പോയത് എന്നൊരു വാചകമാണ് നീ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനത് വിശ്വസിക്കില്ല, ഞാനത് അംഗീകരിക്കില്ല എന്ന് ജാസ്മിൻ അവിടെ പറയുന്നുണ്ട്. ഗബ്രി പക്ഷെ ഒന്നും വിട്ട് പറയുന്നില്ല ഒരു കാര്യത്തിനും. ഞാൻ നിന്റെ അടുത്ത് ഒരു പിണക്കൂല, ഒരു പ്രശ്നവുമില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്നവിടെ ഗബ്രി പറയുന്നത്. പക്ഷേ അവിടെ ജാസ്മിൻ അവസാനമായി ചോദിക്കുന്നുണ്ട്, ഞാൻ വിട്ടുപോകണം, ഒറ്റയ്ക്ക് പോകണം, നമുക്ക് പിരിയാമെന്ന് തന്നെയാണോ നീ ഉറപ്പിക്കുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞോ, ഞാൻ അതിന് തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ആന്ന് പറയുന്നുണ്ട് അവിടെ ഗബ്രി. ജാസ്മിൻ ഓക്കെ, ഇനി നിങ്ങൾക്ക് പിന്നെ നമുക്ക് രണ്ട് വഴിക്കിന് ഗെയിം കളിക്കാം, പക്ഷേ നീ ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇപ്പം ഈ വീക്ക് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇനി മുതൽ ഞാൻ എൻ്റെ പഴയ പോലെ ഗെയിം കളിക്കാൻ ഞാൻ തീരുമാനിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് നീ ഇനി എന്തൊക്കെ കളി കളിച്ചാലും നീ എന്തൊക്കെ ചെയ്താലും ഞാൻ എൻ്റെ ഗെയിമുമായിട്ട് തന്നെ മുന്നോട്ട് പോവും എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഗബ്രിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, എന്തിനാ നീ ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നത്, നീ വേറെ റൂട്ടിൽ കൂടെ പോകുന്നു എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ പ്രേക്ഷകർക്ക് തോന്നിയ സംശയം തന്നെയാണ് ഇപ്പോൾ ജാസ്മിൻ അവിടെ പറഞ്ഞത്. ജാസ്മിന് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടി, ജാസ്മിൻ ഭയങ്കരധികം ഹാപ്പിയാണ്. പഴയ പോലെ ജാസ്മിൻ ഗെയിമിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗബ്രിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ വലിയൊരു അസൂയ രൂപപ്പെടുന്നത്. തന്റെ ഒപ്പം നിന്നിരുന്ന ജാസ്മിൻ, തന്റെ ഒപ്പം നിന്ന് നെഗറ്റീവോടുകൂടി നിന്നിരുന്ന ജാസ്മിൻ പെട്ടെന്ന് ഭയങ്കര പോസിറ്റീവ് വൈബ് ആവുകയും നല്ല രീതിയിൽ ഗെയിമിലേക്ക് തിരിച്ചു വരുന്നു, താനിപ്പോഴും താഴെ തന്നെ കിടക്കുന്നു എന്നൊരു ചിന്ത അവിടെ ഗബ്രിയുടെ മനസ്സിലേക്ക് വന്നിരിക്കുകയാണ്. അത് തന്നെയാണ് ഗബ്രിക്ക് അവിടെ ഇപ്പോൾ ജാസ്മിൻ തന്നെ വിട്ടുപോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു, തന്നെ ഒഴിവാക്കുന്നു, മറ്റൊരു ഗ്രൂപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അവൾക്ക് വേറെ ഗെയിം കളിക്കണം, ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം, അപ്പോൾ അവൾ എന്നെ ഒഴിവാക്കാണ്, അവൾ വലിയ രീതിയിൽ ഗെയിം കളിക്കാൻ ആരംഭിച്ചു, അപ്പം ഞാൻ ഒന്നുമല്ലാതായി തീർന്നു എന്നൊക്കെയുള്ള ഒരു ഈഗോ ക്ലേഷ് തന്നെയാണ് അവിടെ ഗബ്രിയുടെ മുന്നിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ്റെ അടുത്ത് ഗബ്രി ഇത് കാണിക്കുന്നതും. അത് ജാസ്മിനെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. ജാസ്മിൻ അത് പലതവണ ചോദിക്കുന്നുണ്ട്, എന്റെ മനസ്സിൽ കുറെ തെറ്റിദ്ധാരണകൾ നിന്നെക്കുറിച്ച് വരുന്നു എന്ന് പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് ജാസ്മിൻ അവിടെ ചിന്തിച്ചു കൂട്ടുന്നത്. അത് ചോദിക്കുകയും ചെയ്തു ജാസ്മിൻ ഒന്ന് രണ്ടെണ്ണം. പക്ഷെ ഗബ്രി അവിടെ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്തായാലും ലൈവ് പാതിരാത്രി സമയത്ത് രണ്ടുപേരും രണ്ടു വഴിക്ക് ആയിരിക്കുകയാണ് ഇപ്പോൾ.